ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോളേജുകൾ തുറക്കുന്നതും സ്കൂൾ തുറക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു. ഇപ്പോൾ സർക്കാരിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന സർക്കുലർ എന്താണെന്ന് നോക്കാം. അതനുസരിച്ചിട്ട് ഒക്ടോബർ 18 മുതൽ എല്ലാ കോളേജുകളും എല്ലാ വർഷ ക്ലാസ്സുകളും ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച ജീവനക്കാരെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഒക്ടോബർ 18 മുതൽ കോളേജുകളിലെ എല്ലാ വർഷ ക്ലാസ്സുകളും മറ്റു പരിശീലന സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകളും ആരംഭിക്കും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും ബയോബബിൾ മാതൃകയിൽ മറ്റു സ്കൂളുകൾ തുറക്കുന്ന നവംബർ 1 മുതൽ തുറക്കും. അതായത് നമ്മൾ മറ്റു സ്കൂളുകൾ നമ്മൾ കണ്ടതാണ് 1-ാം സ്റ്റാൻഡേർഡ് മുതൽ 7-ാം സ്റ്റാൻഡേർഡ് വരെയും, അതായത് 1st to 7th സ്റ്റാൻഡേർഡും 10-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയും 10th to 12th സ്റ്റാൻഡേർഡും നവംബർ 1 തുറക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇപ്പോൾ പുതിയ സർക്കുലറിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 1st നവംബർ മുതൽ 1st to 7th സ്റ്റാൻഡേർഡ്, 10th to 12th സ്റ്റാൻഡേർഡിന് ക്ലാസ് ആരംഭിക്കും. ഇതുകൂടാതെ സിനിമാ തിയേറ്ററുകളും 25 ഒക്ടോബർ മുതൽ ഓപ്പൺ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം 50% ഓഫ് സീറ്റിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് സിനിമാ തിയേറ്ററുകളും ഓപ്പൺ ആവുകയാണ്. അതായത് ഒക്ടോബർ 25 മുതൽ നിബന്ധനകളോടെ സിനിമാ തിയേറ്ററുകളും ഇൻഡോർ ഓഡിറ്റോറിയങ്ങളും തുറക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ കല്യാണം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് 50 പേരെ വരെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.